നമസ്കാരം. ജോബ് വെണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ താഴെ പറയുന്ന തസ്തിയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിജ്ഞാപനം ഡീറ്റെയിൽസ് നോക്കാം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ താഴെ പറഞ്ഞ തസ്തിയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിലേക്ക് അധ്യാകർത്തകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് എന്താ വെച്ചാൽ സോഷ്യൽ വർക്കറാണ്. പ്രതിമാസ ഹോണറേറിയം എന്ന് പറഞ്ഞ് 21,175 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം ഒരു ഒഴിവാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ അത് യോഗ്യത എന്ന് പറയുന്നത് സോഷ്യോളജിയിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ ഉള്ള ബിരുദാണ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദാണ്. പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ലഭിക്കുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ മേൽ സൂചിപ്പിച്ച ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗസ്ഥർ ഇതിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന അപേക്ഷയുടെ മാതൃകയിൽ അപേക്ഷ ഫോം, പിന്നെ യോഗ്യത, പ്രവൃത്തി പരിചയം, ഫോട്ടോ, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 2022 ജൂലൈ 22 തീയതിക്കകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, കോൺവെൻറ് സ്ക്വയർ, ആലപ്പുഴ 1 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന് പറയുന്നുണ്ട്. പ്രായപരിധി 1/7/2022, 40 വയസ്സ് കവിയരുത് എന്ന് പറയുന്നുണ്ട്. മുമ്പ് ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ, വകുപ്പുകളിൽ കൃത്യവിലോപത്തിൻ്റെ പേരിൽ പിരിച്ചു വിട്ടവരാണെങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. ആലപ്പുഴ നിവാസികളായിരിക്കണം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപൂർണം, വൈകി ലഭിക്കുന്നതുമായ, നിശ്ചിത മാതൃക ഇല്ലാത്തതുമായ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത്. അപേക്ഷയുടെ മാതൃക ഞങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക്, അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ PDF എടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ തീർച്ചയായും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ അയച്ചു തരുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ മായിട്ട് വരുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.